പൂക്കോയ തങ്ങൾ ഹോസ്പിസ് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സെപ്റ്റംബർ 5 ശ്രീകണ്ഠപുരത്ത് നടക്കും. ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പൂക്കോയ തങ്ങൾ ഹോസ്പിസ് പാലിയേറ്റീവ് ഹോം കെയറിന്റെ ആഭിമുഖ്യത്തിലാണ് ഇഗ്ര ഹോസ്പിറ്റലിന്റെയും മലബാർ ഗോൾഡൻ ഡയമണ്ടിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ്. സെപ്റ്റംബർ 5 ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ശ്രീകണ്ഠപുരം കടവ് റിസോർട്ടിൽ നടക്കുമെന്ന് ഭാരഭാഗികൾ ശ്രീകണ്ഠപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പാലിയേറ്റീവ് ഹോം കെയറിന്റെ നേതൃത്വത്തിൽ 5 തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ശ്രീകണ്ഠപുരം കടവ് റിസോർട്ടിൽ വെച്ച് സൗജന്യ വൃക്ക രോഗ നിർണയ ക്യാമ്പ് നടക്കുകയാണ്. നമുക്കറിയാം ഇന്ന് കിടപ്പ് രോഗികൾ ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരാൾ കടന്നുപോയാൽ നമ്മുടെ സമൂഹവും നമ്മുടെ ആ രോഗിയുടെ കുടുംബവും എല്ലാം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് പാലിയേറ്റീവ് രോഗികളെ, കിടപ്പ് രോഗികളെ പരിചരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം പാലിയേറ്റീവ് ഹോം കെയറുകൾ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് എന്ന പേരിൽ ആരംഭിച്ചു. 22 യൂണിറ്റുകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിലൊന്നാണ് തിരിപ്പൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള ശ്രീകണ്ഠപുരത്തെ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ്. ഇപ്പോൾ ഒരു വർഷം ആകാൻ പോകുമ്പോൾ ഏതാണ്ട് 250 ൽ അധികം രോഗികൾ നമ്മുടെ പരിചരണത്തിൽ, 75 വളണ്ടിയർമാർ പരിശീലനം ശ്രദ്ധിച്ച 75 വളണ്ടിയർമാർ ഈ മണ്ഡലത്തിലുടനീളം ഓരോ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും പ്രവർത്തിക്കുകയാണ്. ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ പഞ്ചായത്തുകളിലും എത്തി അവിടെയുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കുകയാണ്. പരിചരണം മാത്രമല്ല, നമ്മളവിടെ നൽകുന്നത് പോയി വെറുതെ ഒന്ന് ആശ്വസിപ്പിച്ച് വരിക എന്നത് മാത്രമല്ല, മറിച്ച് അവർക്ക് ആവശ്യമുള്ള മരുന്നുകളെല്ലാം നമ്മൾ സൗജന്യമായി കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഈ കിടപ്പ് രോഗികൾക്ക് ഉണ്ടാകുന്ന പല പ്രയാസങ്ങളുണ്ടല്ലോ. നമ്മുടെ ഈ മൂത്രം പോകാനുള്ള പ്രയാസം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ അതിന് ബാഗ് വെച്ചു കൊടുക്കും. അപ്പോൾ അത് ആഴ്ചക്കാഴ്ചക്ക് പോയിട്ട് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചു കൊടുക്കും. അതുപോലെ വെച്ചു അതെല്ലാം സൗജന്യമാണ്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ്, സെക്രട്ടറി സി കെ മുഹമ്മദ്, അഡ്വക്കേറ്റ് എസ് മമ്മു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഇരിക്കൂർ മണ്ഡലത്തിലെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനു വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ഹോം കെയർ തുടങ്ങിയത്. പരിശീലനം നേടിയ 75 വളണ്ടിയർമാർ സേവനം ചെയ്തു വരുന്നുണ്ട്. ഒരു നഴ്സിംഗ് സ്റ്റാഫും അവശ്യ സമയത്ത് ഡോക്ടറുടെ സേവനവും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ഡലത്തിൽ ഉടനീളം 250 ൽ അധികം രോഗികളെ പരിചരിക്കുന്നുമുണ്ട്. രോഗികൾ കൂടി വരുന്നതിനാൽ 1-ാം വാർഷികത്തോടുകൂടി പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിനോടൊപ്പം പ്രീ പാലിയേറ്റീവ് രംഗത്തുകൂടി ശ്രദ്ധ പതിപ്പിക്കും. രോഗം വന്ന് കിടന്നു പോകുന്നതിന് മുമ്പ് രോഗം കണ്ടെത്തി ചികിത്സിക്കാൻ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നതിന്റെ ഭാഗമായാണ് വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്ത 100 പേർക്കാണ് അവസരം. പ്രസിഡന്റ് കെ പി മൊയ്തീൻ കുഞ്ഞി, ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ, കെ സലാഹുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.